ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോണത് നമ്മളെ ഈ സിനിമാ രംഗത്ത് ഉണ്ടായ ഒരു വിഷയത്തെ കുറിച്ചാണ്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് മോഹൻലാലിനെ കുറിച്ച് നമ്മൾ പല ആൾക്കാരും പല സംഭവങ്ങളും അതുപോലെ ദൃക്സാക്ഷികൾ അല്ലാത്തവര് അതുപോലെ മോഹൻലാലും വളരെ ലളിതമായി നമ്മളോട് എല്ലാവരോടും പറയുന്ന ഒരു വ്യക്തിയാണ്. മോഹൻലാല് ജീവിതം എൻജോയ് ചെയ്യുന്ന ആളാണ്. മോഹൻലാലിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു എൻജോയ്മെന്റാണ്. അത് പുറത്തുള്ളവർ ആരറിഞ്ഞാലും മൂപ്പർക്ക് അതിൽ വിഷമമില്ല. മൂപ്പര് ഒരു വലിയൊരു നടനാവും ഇത്രയും കോടികൾ സമ്പാദിക്കും എന്ന് പോലും മോഹൻലാല് ചിന്തിച്ചിട്ടില്ല. അതൊക്കെ വന്നു ചേർന്നതാണ്. അല്ലാണ്ട് ഇത് മോഹൻലാൽ വെട്ടിപ്പിടിച്ചതല്ല, മോഹൻലാലിന്റെ അരുതേക്ക് വന്നു ചേർന്നതാണ്. അപ്പൊ മോഹൻലാൽ പറയണ എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകേണ്ട ആൾക്കാരാണ് നമ്മള്. ഒരു ടെൻഷൻ പോലും ഒരു പ്രശ്നങ്ങൾ പോലും നമ്മുടെ മനസ്സിൽ വെക്കാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കുക, തുറന്ന് സമ്മതിക്കുക. ചെയ്ത കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കാൻ, അതൊന്നും നമ്മൾക്ക് പരാതി, നമ്മളെ പേരിൽ ആരും പരാതി കൊടുക്കാത്തടത്തോളം കാലം നമ്മൾ സേഫാണ്. നമ്മളതിന് എന്താ വേണ്ടേ? ഒരു സ്ത്രീകളെ പോലും നമ്മൾ ബലാത്സംഗം ചെയ്യരുത്, അവരെ അനുവാദം ഇല്ലാണ്ട് അവരെ ശരീരത്തിൽ തൊടരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് മോഹൻലാൽ ഇന്ന് അവരെ കാത്തു സൂക്ഷിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ 3000 പേരെ കൂടെ താങ്കൾ കെടുന്ന ഒരു സെലിബ്രേഷൻ നടന്നല്ലോ എന്ന് പറയുമ്പോൾ 3000 ഒന്നല്ല, അതൊക്കെ കൂടി ഇപ്പൊ 10,000 എന്റെ ലുക്കോസേ എന്ന് പറഞ്ഞ് കോമഡി ആയിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂ നടക്കുമ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് ആദ്യമേ അതിന്റെ പ്രൊഡ്യൂസർ മോഹൻലാലിക്ക് കൊടുത്തിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യം അതിലുണ്ടെങ്കിൽ മോഹൻലാലിന് പറയാലോ ഈ ഒരു ചോദ്യം അനാവശ്യമാണ്, ഇത് എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞ് വെട്ടിക്കാലോ. മൂപ്പര് വെട്ടിച്ചില്ലല്ലോ. മൂപ്പര് അത് ജനങ്ങളെ അറിയട്ടെ, നമ്മുടെ എൻജോയ്മെന്റ് ജനങ്ങളറിയട്ടെ. നമ്മുടെ ഫീൽഡിൽ ഇങ്ങനെയാണ് എന്ന്, ഞാൻ ഇങ്ങനെയാണ്, മോഹൻലാൽ ഇങ്ങനെയാണ് എന്ന് അറിയട്ടെ. അതെന്താണ്? ജീവിതം ആ യൗവനുള്ളിടത്തോളം കാലം മൂപ്പര് ആസ്വദിക്കുക. യൗവനുള്ളിടത്തോളം കാലം നമ്മൾ പരിപാടി ചെയ്യാനായിട്ട് പുരുഷന്മാർക്കൊക്കെ ഒരു ഏജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഏജ് കഴിഞ്ഞ് ചിലപ്പോൾ പോലെ പല രോഗങ്ങളും വന്നിട്ടൊന്നും നടക്കില്ല. പിന്നെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും ചെയ്യാൻ പറ്റുന്ന കാലങ്ങളോളം ആരെ കിട്ടിയാലും ചെയ്യാം, നമുക്ക് സന്തോഷമായി ഹാപ്പിയായി ജീവിക്കാം. ഒക്കെ മരിച്ചു പോണ ആൾക്കാരല്ലേ, 10, 70, 80 വയസ്സ് കഴിയുമ്പോഴേക്കൊക്കെ കഴിഞ്ഞില്ലേ, കട്ടയും പടം മടങ്ങിയില്ലേ. അപ്പൊ അത് അങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ. അതുകൊണ്ട് മൂപ്പർക്ക് ആരായാലും എന്തായാലും മൂപ്പര് ഒരു ആഗ്രഹം തോന്നി കഴിഞ്ഞാലും പ്രൊഡക്ഷൻ കൺട്രോളോട് പറയുകയും ചെയ്യും, സെറ്റ് ചെയ്യാൻ പറ്റുക ഞാൻ സെറ്റ് ചെയ്യുകയും ചെയ്യും. അവരെ മൂപ്പരെ മൂപ്പര് പോയി പരിപാടി ചെയ്യും. ഒരു ഫേമസ് നടിയാണ്, ഫേമസ് നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായികയ്ക്കായി അഭിനയിച്ചിന് നടിയാണ്. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്നിരുന്നാലും ഇപ്പോഴും വീണ്ടും ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാൾ, അതിനൊന്നും പറയണില്ല നമ്മള്, അതവിടെ ഇരിക്കട്ടെ. അപ്പോ ആ നടി ഫീൽഡിൽ വന്നപ്പോ മോഹൻലാലിനൊന്നും ഒരു താല്പര്യം എന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടണം. അതിനെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് സംസാരിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ നടിയായിട്ട് സംസാരിച്ചു. അപ്പൊ നടി പറഞ്ഞു ഒരു പ്രശ്നമില്ല, നമുക്ക് സന്തോഷമായിട്ട് ഞാൻ കൊടുക്കാൻ ലാലേട്ടന്. ലാലേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ശരീരം കണ്ട് തോന്നിയല്ലോ, അതിൽ ഞാൻ ഹാപ്പിയാണ്, എന്റെ ഈ ജീവിതം ധന്യമായി. മോഹൻലാലിന്റെ ഞാൻ കല്യാണം കഴിഞ്ഞാലും ഞാൻ എന്റെ ഭർത്താവായിട്ട് ഞാൻ കേൾക്കുമ്പോഴും ഭർത്താവ് എന്നെ ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴും എന്റെ മനസ്സിൽ മോഹൻലാലിന്റെ മുഖം വരാറുണ്ട്, മോഹൻലാലിന്റെ ശരീരം വരാറുണ്ട്. ഇപ്പൊ ആ ആളെന്നെ എന്നെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ദേശീയ അവാർഡ് അല്ലെങ്കിൽ എനിക്കൊരു ഓസ്കാർ കിട്ടിയ അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു അപേക്ഷ ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നാണ് എപ്പോഴാ വേണ്ടത് എന്നൊന്ന് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ വരാം എന്ന് പറഞ്ഞു. അതിപ്പോ ലാലിനും കൂടി ഒഴിവുള്ള ഒരു ദിവസം ഞാൻ ചോദിച്ചിട്ട് നിന്നെ അറിയിക്കാം. നീ അപ്പൊ ലാല് പറയുന്ന സ്ഥലത്തേക്ക് ചെന്നാ മതി, ബാക്കി മോഹൻലാൽ ആയാലും ബാക്കി പണിയൊക്കെ ആള് ചെയ്തോളൂന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം മോഹൻലാൽ പറഞ്ഞു, ഇന്ന് വർക്കത്തിന് നേരത്തെ കഴിയും, നീ ആ നടിയോട് പറയും ഇന്ന സ്ഥലത്ത് വലിയ സ്റ്റാർ ഹോട്ടൽ അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യാൻ പറയാൻ പറഞ്ഞു. അപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. നടി എന്തുണ്ടായി, അവിടെ പോയി ആ റൂമിൽ മൂപ്പര് കുളിയൊക്കെ കഴിഞ്ഞ് സ്പ്രേ ഒക്കെ ഇട്ടിച്ച് അടിപൊളിയായിട്ട് മോഹൻലാലിനെയും കാത്ത് ആ നടി അവിടെ ഇരിക്കുക. മോഹൻലാൽ എന്തുണ്ടായി, ഇവിടെ ഈ ഷൂട്ടിങ്ങിന്റെ അന്ന് അവിടെ മോഹൻലാലിന്റെ സെറ്റിലാച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ഗംഭീര പൈസ ചെലവിട്ട് ആ ഷൂട്ടിങ് പെട്ടെന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് കാനം തോർച്ച് വിചാരിച്ച സമയത്ത് ഇത് ഷൂട്ടിങ് തീർക്കാൻ പറ്റിയില്ല. മോഹൻലാലിന് അവിടെ നിന്ന് ഒരു പോരാനും പറ്റിയില്ല. അപ്പൊ മോഹൻലാൽ പറഞ്ഞു, അപ്പൊ മോഹൻലാലി കാത്ത് ഈ നടി മണിക്കൂർ അവിടെ ഇരിക്കുക, ഹോട്ടലിൽ ഇരിക്കുക. അപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ ഈ വക കാര്യങ്ങളൊക്കെ വേറെ നടന്മാരോട് വേറൊരു സൂപ്പർ നടനോട് പോയി പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ നടൻ പറഞ്ഞു, നടക്കട്ടെ നടക്കട്ടെ,
ഞാനും ആഗ്രഹിച്ചാണ്. ഇനിയിപ്പോ അങ്ങേര് കഴിഞ്ഞു കഴിഞ്ഞിട്ടായാലും എനിക്ക് മതി. എന്തായാലും ഇപ്പൊ ഒരാൾക്ക് കൊടുക്കുമ്പോ നമുക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തരല്ലോ, അത് മതി എനിക്ക്. അത് തന്നെയാണ് ഈ പ്രൊഡക്ഷൻ കണ്ടാലുള്ള ഉദ്ദേശം. ആ ഒരു കാര്യത്തിലാണ് ഈ നടനോടും പറഞ്ഞത്. അപ്പൊ ഈ നടന്റെ ഇന്നും പ്രൊഡക്ഷൻ കണ്ടവർക്ക് കാശ് കിട്ടി, മോഹൻലാലിന്റെ ഇന്നും കാശ് കിട്ടി, പിന്നെ ലൊക്കേഷനിൽ ഇവരൊക്കെ പടങ്ങളിലൊക്കെ കൺട്രോളർ സ്ഥാനം അവർക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പൈസ ഒരു സിനിമ ഷൂട്ടിങ്ങിന് പ്രൊഡക്ഷൻ കൺട്രോളർക്ക്, എല്ലാ ഭാഗത്തുനിന്നും കമ്മീഷനാ വരുന്നത്. അവർ കോടീശ്വരന്മാർ അവരൊന്നും കാണിക്കില്ല എന്ന് മാത്രം, അത്രയധികം പൈസ അവരതിലുണ്ട് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ. ഇതുപോലെ മാമാപണി ചെയ്ത കാശുകൾ വേറെയുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് മോഹൻലാലി വിളിച്ചു, അതെ മോനെ ഇന്നൊന്നും നടക്കില്ലടാ, ഇനി നടന്നാൽ തന്നെ ഞാൻ ആകെ ടയേർഡാണ്. വിചാരിച്ച സമയത്ത് ഷൂട്ടിങ് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇത്രയും കിലോമീറ്റർ ഓടിച്ച് അവിടെ എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം അടിച്ച് വേഗം ഞാൻ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങുക, എനിക്ക് ഇന്ന് അവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ഇനി ഒരു ദിവസം ഈ പ്ലാൻ നമുക്ക് ഇനി ഒരു ദിവസം ചെയ്യാലും മതിയല്ലോ. സാധനം കപ്പ് ആ നടിയുടെ കയ്യിലുണ്ടല്ലോ, കപ്പ് ഇപ്പൊ ഇന്നല്ലെങ്കിലും നാളെയും നമുക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കബഡി ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് പോയാലും പോകാൻ ചെയ്തു. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് ആകെ ടെൻഷനായി. എന്റെ പോലെ ഇനിയിപ്പോ നടീനെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടില്ല, അലട്ടൻ പറഞ്ഞ സ്വപ്നം കണ്ടിരിക്കുന്ന നടി എന്ത് ചെന്ന് പറയും ഞാൻ ഒരു പിടുത്തമില്ല. അങ്ങനെ അപ്പൊ മറ്റേ നടനോട് പറയും, അതെ ലാലേട്ടനൊന്നും വരാൻ പറ്റില്ല, ലാലേട്ടൻ ഫ്രീ അല്ല, ലാലേട്ടൻ ക്ഷീണിച്ചിരിക്കുക, ഇനി ഇവിടെ വന്ന് ശരീരം എനിക്കുള്ള ആരോഗ്യം മൂപ്പിന് കിപ്പില്ല. അപ്പൊ ഈ നടി നടൻ പറഞ്ഞു, എന്നാ ഞാനൊന്ന് വരട്ടെ എന്നുള്ളത് നീ ഒന്ന് വിളിച്ചു നോക്കി എന്ന് പറഞ്ഞു. അപ്പൊ പ്രൊഡക്ഷൻ കണ്ടോളം പറഞ്ഞു, എന്തായാലും നീ ഇന്ന് പണിയെടുക്കാൻ വന്നു, അപ്പൊ ലാലേട്ടന് വരാൻ ഒഴിവില്ല, ലാലേട്ടനെ ഒരു ദിവസം വെക്കാന്നാ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഒരു നടൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വരട്ടെ. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനൊപ്പം എന്താ, എനിക്ക് സന്തോഷമുള്ളോ, ആ നടൻ എനിക്ക് ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ നടനെ വന്ന് ഈ നടീനെ പരിപാടി ചെയ്തു എന്നാ പറയണത്. അതിപ്പോ മോഹൻലാലിന്റെ പേര് പറഞ്ഞു, നടീന്റെ പേര് പറഞ്ഞില്ല, അത് സ്ത്രീ ആയ കാരണം പറഞ്ഞില്ല. ഇനിയിപ്പോ ഈ ഒരു ഗ്യാപ്പിൽ കയറി പരിപാടി ചെയ്ത നടന്റെ പേര് ഞാൻ പറയാം, അത് ദിലീപാണ്. അത് ദിലീപ് ചെയ്യുമ്പോ തന്നെ കാവ്യമാധവനായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ തന്നെയാണ് ഇത് ചെയ്തത്. ദിലീപ് പോയി കാര്യങ്ങളൊക്കെ നടത്തി ദിലീപ് അങ്ങോട്ട് പോന്നു, അതാണ് പറയണത്. ഇതൊക്കെ ഓരോരുത്തർ പറയുന്ന ഓരോ പ്രൊഡക്ഷൻ കൺട്രോളർ വേറെ ആളോട് പറയും, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെ ചെവിയിലെത്തുന്നത്. ഇതിലൊക്കെ സത്യമുണ്ടോ നേരുണ്ടോ എന്നൊന്നും നമ്മളത് അന്വേഷിക്കാറില്ല, ഇങ്ങനെയാണ് കേൾക്കുന്നത്. ആയിക്കോട്ടെ, ഇതിപ്പോ ഒരു മുത്തശ്ശി കഥയാണോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ കഥ നമ്മളിവിടെ വെച്ച് നിർത്തുന്നു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു നടന്റെ വേറൊരു രസകരമായുള്ള സംഭവമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം, ലൈക്ക് മസ്റ്റാണ്. പിന്നെ എന്ത് പണ്ടാറായാലും കുഴപ്പമില്ല, എന്ത് തേങ്ങയായാലും കുഴപ്പമില്ല, കമന്റ് എന്തെങ്കിലും ഇട്ടോളൂ. ഇനിയിപ്പോ എന്നെ തെറി വിളിച്ചിട്ടായാലും ഇട്ടോളൂ, ഇനിയിപ്പോ നല്ല കമന്റ് ആയാലും ഇട്ടോളൂ, എല്ലാം ഇട്ടോളൂ. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.